സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാം. ചില ആശയങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇറ്റ്സ് എ ഹോൾ പാക്കേജ്. എസൻസ് എന്ന വാക്ക് വരുന്നത് അതിൽ നിന്നാണ് അല്ലേ? അല്ല, എസൻസ് അതല്ല. എസൻസ് ശരിക്കും എസ് സി ആൻഡ് എസ് സി ആണ്. ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഇനി ബില്ലാദൻ പറയുന്ന പോലെ പ്രവാചകൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വാദത്തിന് വെച്ചോളൂ. പക്ഷെ പറയുന്നത് എന്താണ്, എന്താണ്, ബട്ട് ദിസ് ഫോർബിഡിംഗ് ഓഫ് കില്ലിംഗ് ആൻഡ് ചിൽഡ്രൻ ഇസ് ഇന്നസെന്റ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ. വി ട്രീറ്റ് അതേഴ്സ് ലൈക്ക് ദേ ട്രീറ്റ് അസ്. ദോസ് ഹു കിൽ അവർ വിമൻ ആൻഡ് അവർ ഇന്നസെന്റ്, വി കിൽ ദേർ വുമൻ ആൻഡ് ഇന്നസെന്റ്. അയാളുടെ എന്താണ്, അയാളുടെ അങ്ങേയറ്റം റിഗ്രസീവായ വൈകൃതമായ രാഷ്ട്രീയമാണ്. എന്താണ്, ഇപ്പം യൂറോപ്യൻ ശക്തികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ സ്ത്രീകളെ കൊന്നാൽ ഞങ്ങൾ അവരുടെ സ്ത്രീകളെ അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞ അയാളുടെ ഒരു വൈകൃത, ഒരു പെർവേർട്ട് രാഷ്ട്രീയമാണ്. ബിൻലാദന്റെ എക്സ്ക്ലൂസീവ് രാഷ്ട്രീയം അല്ല, അത് മുഹമ്മദിന്റെ രാഷ്ട്രീയം തന്നെയാണ്. എൻഡോസൾഫാന്റെ കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് അറിയുന്നത്? എൻഡോ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഗുരുതര രോഗങ്ങൾ, ജനിതക രോഗങ്ങൾ സംഭവിക്കുന്നു, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, പഠനങ്ങൾ പലതും തെളിയിച്ചതുമാണ്. എനിക്കറിയാവുന്ന എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അബ്സല്യൂട്ട്ലി റോങ്. യു ഡോണ്ട് ഹാവ് ഈവൻ എ ചാൻസ്. എന്തുകൊണ്ട്? ആക്ച്വലി അതല്ല അതിന്റെ പഠന റിപ്പോർട്ടുകളും അതിന്റെ റിസൾട്ടും അതല്ല. കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഈ ഏരിയൽ സ്പ്രേ അടിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് സൽഫാൻ അവിടെ ഏരിയൽ സ്പ്രേയിങ് നടത്തിയ ഒന്നാമത്തെ 60 കൊല്ലമാണ് ഹോസ്റ്റലിൽ അടിച്ചിട്ടുള്ളത്. 60 കൊല്ലം ഹെലികോപ്റ്ററിലും തളിച്ചിട്ടുള്ളത്. അവിടെ ഏരിയൽ സ്പ്രേയിങ് ആണോ? ഹെലികോപ്റ്ററിൽ തടിക്കുന്നവൻ എങ്ങനെയാ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് ഏസിന്നില്ല. അത് എന്തിനാണ് നിരോധനം? അങ്ങനെ നിരോധനം നോക്കൂ, ഈ പെസ്റ്റിസൈഡിന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒരുപാട് കീടനാശിനികൾ നമ്മൾ നിരോധിക്കാറുണ്ട്. എന്താണ് റീസൺ? എന്താണ് അതിന്റെ റീസൺ? എന്താണ് റീസൺ? എന്താ പറയൂ, താങ്കൾ പറയൂ, എന്താണ് റീസൺ? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താങ്കൾ ആ വീഡിയോയിൽ പറഞ്ഞു എൻഡോ സൾഫാൻ താങ്കളുടെ അമ്മായി മറ്റുമാണോ? ചെറ്റവർത്താനം പറയലേ, മനസ്സിലായോ? എൻഡോ സൾഫാൻ തന്നെയാണോ ഈ 300-ലധികം രോഗങ്ങൾക്ക് കാരണം? അല്ല. എന്നെങ്ങനെയാണ് അറിയാ? തെളിയിക്കണം. അതെ, തെളിയിച്ചതാണെന്നേ. ഞാൻ എവിടെ തെളിയിച്ചു? പിഒപിയിൽ. ഞാൻ പിന്നെ അങ്ങനെ ഒരു തെളിവില്ല. നീ ഒന്നും പണയണ്ട. പിഒപിയിൽ പോയി ഇതിന്റെ പല വിശദങ്ങൾ പരിശോധിച്ച് ഇതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഒന്നല്ല പല റിപ്പോർട്ടുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പിഒപിയിൽ സമർപ്പിക്കപ്പെട്ടു. അവിടെ എഴുകേറി ചർച്ചയുണ്ടായി, നിരോധിച്ചു. അതൊക്കെ താങ്കളുടെ വിഷ്ഫുൾ തിങ്കിങ് ആണ്. ഈ പരിപാടി ഇപ്പോ ഈ ജനകീയ കോടതിയെ കുറിച്ച് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്റെ 2 മണിക്കൂർ 20 മിനിറ്റോളം ഷൂട്ട് ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത പരിപാടിയാണ്. അതിനകത്ത് ഓരോ ചോദ്യം ഒക്കെ 10-20 മിനിറ്റ്. ഇപ്പൊ ജനഗണമനയെ കുറിച്ച് ചോദിക്കുന്നത് 15 മിനിറ്റ് ആണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. എൻഡോ സൽഫാനെ കുറിച്ച് 20 മിനിറ്റോളം ആണ് സംസാരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങ് പോരുകയാണ്. അവരുടെ കയ്യിലാണ് ക്യാമറ ഉള്ളത്, അവരുടെ കയ്യിലാണ് കത്രിക ഉള്ളത്. ഈ രണ്ട് സാധനം വെച്ചുകൊണ്ട് ഈ വന്നിരിക്കുന്ന ഒരു അതിഥിയെ നമ്മൾ വിളിച്ചു വരുത്തി നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് എന്താണെന്ന് പൊതുജനം അറിയണമെന്നാണ് നിർബന്ധമുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കാണിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അജണ്ട ഉള്ള ആളുകളാണെങ്കിൽ അത് അങ്ങനെയല്ല അവർ കാണിക്കുന്നത്. അവരെ അവർക്ക് ആവശ്യമുള്ളത് വെച്ച് കട്ട് ചെയ്തിട്ട് വേറെ രീതിയിൽ അത് കാണിക്കും. കുറേ മെലോ ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ കാണിക്കും. അത് ഒരു ഒരു എന്താ പറയുക, ഒരു സാമാന്യ മര്യാദയിൽപ്പെട്ട കാര്യമല്ല. ഞാൻ കരുതിയത് ഈ 2.5 മണിക്കൂറോളം ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് കാണിക്കുമെന്നാണ്. ഈ 50 മിനിറ്റിലേക്ക് ചുരുക്കുമെന്നല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പകുതിയിലധികം കട്ട് ചെയ്ത് പോകുമ്പോൾ കുറേ അധികം അടിച്ച് അവിടെ എവിടെയൊക്കെ ഇട്ട് വെട്ടി മുറിച്ച് വെട്ടി കൂട്ടിയായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഒരാൾ വിചാരിക്കും അവർക്ക് ഇത് അവർ ഇപ്പോൾ ആളിൽ എന്താ ഫസ്റ്റ് ഇമ്പ്രഷൻ തോന്നുന്നത് വെച്ചാൽ മൊത്തം അങ്ങ് അയാളോട് ചോദ്യം ചോദിച്ച് അയാൾ മറുപടി പറഞ്ഞു അവിടെ തീർന്നു കൊടുത്തു. അങ്ങനെയല്ല, അത്രയും സമയമെടുത്താണ് ഇത് ചെയ്യുന്നത്. പിന്നെ ബേസിക്കലി നമ്മൾ ആലോചിക്കണം, ഒരാളെ നമ്മൾ സംസാരിക്കുമ്പോൾ എസൻസിൻ്റെ ഡിബേറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരാൾ സംസാരിക്കുന്നു, അയാൾ മാത്രം സംസാരിക്കുന്നു, അയാൾ പറഞ്ഞു കഴിയുന്നു, അടുത്ത ആൾ പറയുന്നു. അതാണ് ഒരു പ്രതിപക്ഷ ബഹുമാനവും മറ്റു കാര്യമാണ്. നമ്മൾ ഈ അർണബ് ഗോസ്വാമിയുടെ മോഡലിലുള്ള ഈ 6 കൊല്ല ഡിബേറ്റുകൾ ഒരേ സമയം 6-7 പേര് ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പറയാൻ സമ്മതിക്കുന്നില്ല, അയാളെ ഇതിലേക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത്, അത് വളരെ വളരെ എന്താണ് പരിപാടിയാണ്. അതിനകത്തൊരു കാര്യമില്ല. അതൊക്കെ ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നു ഇത് ഇതാണ് സംഗതി. ഇത് എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനും ഞാൻ എൻ്റെ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കാതെ നിർത്തിയിട്ടില്ല. ഞാൻ എല്ലാത്തിനും വളരെ ലെങ്തി ആയിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. പല ചോദ്യങ്ങളിൽ നിന്ന് അതിൽ നിന്നാണ് മനസ്സിലാവുക. അത് ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ എന്താണ് ഒരു ഒരു പ്രസ്ഥാനത്തിന് വ്യക്തിക്കും ഒക്കെ അവരുടേതായിട്ടുള്ള മൂല്യബോധം ഉണ്ടായിരിക്കണം.
അത് ആ മൂല്യബോധത്തിന് അടിസ്ഥാനത്തിലാണ് അവർ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെ കാണിക്കുന്നു, എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരിക്കലും നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പം ഈ സിനിമയിലൊക്കെ കണ്ടിട്ട് ഈ കോടതി മുറികളുടെ വിസ്താരമൊക്കെ വെച്ച് ഒരാളെ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് ഇങ്ങനെ സർവറ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്, അതൊക്കെ എന്തോ വലിയ ഒരു ഹീറോയിസം പോലെ സിനിമയിലൊക്കെ കാണിക്കും. അങ്ങനെ ആ ഒരു രീതിക്കൊക്കെ അടിമപ്പെടുന്നവരുണ്ടാവും. അങ്ങനെ ആയിരിക്കും ഒരു വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്നും പറയാതിരുന്നിട്ടില്ല. പിന്നെ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ആ പരിപാടിയുടെ തന്നെ ഒരു നിലവാരം എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ മോശമാണ്. കാരണം അത് അതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നില്ല. ചെന്നിരുന്ന ഉടനെ ആദ്യം തൊട്ടേ എടുത്തിടുന്നത് നമ്മളെ ഈ ഹേറ്റേഴ്സ് പ്രചരിപ്പിക്കുന്ന കുറേ സ്ലൈഡുകളും കുറേ തുണ്ട് വീഡിയോകളും, അത് അതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഈ വാട്സപ്പ് മോഡലിലുള്ള വീഡിയോസ്. ഇതിൽ പലതും ആ വീഡിയോസിനെതിരെ ഈ വ്യക്തിയധിക്ഷേപം അതേപോലെ സൈബർ ലിഞ്ചിങ്ങിൻ്റെ പേരിൽ കേസ് കൊടുക്കണമെന്ന് പലരും പറഞ്ഞിട്ടുള്ള വീഡിയോസാണ്. ഇതെല്ലാം ഈ പല സോഴ്സുകളിൽ നിന്ന് ഈ പരിപാടി ഉണ്ടാക്കുന്നതന്നെ എങ്ങനെയാണ്, ഒരാൾ വരുന്നു, അയാളുടെ ഹേറ്റേഴ്സ് എന്തൊക്കെ പറയുന്നു, അതെല്ലാം കൂടെ അയാളെ വരെ ഫോൺ വിളിച്ചും ബന്ധപ്പെട്ടും അത് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് പലതും പരദോഷമായിരിക്കും, വ്യക്തി അധിക്ഷേപമായിരിക്കും, ക്യാരക്ടർ അസാസിനേഷൻ ആയിരിക്കും, അതൊന്നൊന്നായിട്ട് പ്ലേ ചെയ്യുന്നു. എന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കുന്നു, നമ്മൾ പറയുമ്പം അത് പറയാൻ സമ്മതിക്കാതെ വരുന്നു. അതെന്തോ ഒരു ഇതായിട്ട് തോന്നുന്നു. ഇതാണ് ആ ഒരു പരിപാടി. അതൊരു